ഉൾനാടൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്ര ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്ത്രീ തൊഴിലാളികളുടെ കൂടെയാണ് യാത്ര ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് പുരുഷ തൊഴിലാളികളുടെ കൂടെയാണുള്ളത്. കടലും നദികളും തമ്മിലുള്ള ജൈവികമായ ബന്ധത്തെയും കടലിൻ്റെ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും അനുഗുണമായി നിലനിൽക്കുന്ന നദിയുടെ ആരോഗ്യത്തെയും തടഞ്ഞു നിർത്തി ഇല്ലാതാക്കുമ്പോൾ നദികൾ മരിച്ചുകൊണ്ടിരിക്കുക സ്വാഭാവികം. അതോടെ നദിയെ ആശ്രയിച്ചു കഴിയാൻ വിധിക്കപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളും മിണ്ടാപ്രാണികളായ പറവകളും മത്സ്യങ്ങളുമെല്ലാം ദുരിതക്കയത്തിലേക്ക് കാഴ്ന്നു പോകുന്നതും സ്വാഭാവികം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ എന്ന് ചോദിച്ച് നദിയുടെ മരണത്തെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മൃതപ്രായമായ നദികളെ വെച്ചുകൊണ്ടുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെയും സംഘടനകളുടെയും അധികാരത്തെയും കൂട്ടുകച്ചവടത്തെയും ഇരകൾ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുന്നതും സ്വാഭാവികമാണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ ആദ്യം കുഞ്ഞമംഗലം പഞ്ചായത്തിലെ തെക്കവയൽ എന്ന സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വീട് ഈ മത്സ്യത്തൊഴിലാളിയുടെ ഈ വീട് കിട്ടിയതുകൊണ്ട് ഇപ്പുറത്തേക്ക് മാറി ചെറുതായ പഞ്ചായത്തിലേക്ക് വന്നു. ഞാനൊരു 10-20 വയസ്സ് മുമ്പേ ഈ മീൻ പിടിക്കാൻ തുടങ്ങിയിരുന്നു. അച്ഛനമ്മരെ കൂട്ടത്തിൽ പോയി അത് ചെറുപ്പത്തിൽ അവർ തപ്പി പിടിക്കുന്ന സമയത്തിലും പോയി മീൻ പിടിക്കുന്നതായിരുന്നു. അതിന് ശേഷം ഈ വലയിലും വന്നത് വലയിലെ കൊണ്ട് മീൻ പിടിക്കാൻ തുടങ്ങി. പിന്നെ സ്വന്തമായിട്ട് വല ഉണ്ടാക്കി. ഇപ്പോൾ ഭാര്യയും ഞാനും പിന്നെ രണ്ട് മക്കളും അടങ്ങുന്ന എൻ്റെ കുടുംബം. ഇപ്പോൾ ഇവർക്ക് ഈ മത്സ്യം പിടിച്ച് ജീവിക്കാൻ അങ്ങനെ കഴിയില്ല. അതുകൊണ്ടാണ് ഈ വേറെ മറ്റ് മക്കൾ രണ്ടും വേറൊരു പണിക്ക് പോകാൻ കാരണം. ഞാനും ഭാര്യയും മാത്രമേ മീൻ പിടിച്ചക്കാരുള്ളൂ. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഒരു കഷ്ടപ്പെട്ട ജീവിതമാണ് നമ്മളത്. ഒരു ചില സമയം നമുക്കൊരു 10-500 രൂപ കിട്ടിയെങ്കിൽ പിറ്റേന്ന് 100 രൂപ പോലും തീയില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലത്ത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മൾ ഈ മഞ്ചലും തുറന്ന് ഇളക്കി വെച്ചതാണ്. ഇപ്പോൾ ഷട്ടർ വന്ന് ഇപ്പോൾ ഷട്ടറാണ്. പണ്ട് മഞ്ചക്ക് പലകയുണ്ടായിരുന്നത്. ആ പലകയിൽ തുറന്ന് ഇളക്കി തുറന്നു കഴിഞ്ഞാൽ യഥേഷ്ട മീൻ കയറുന്ന ഇതാണ്. യഥേഷ്ടം ചെമ്മീൻ, പിന്നെ ഇരുമീൻ, പിന്നെ മാലാൻ, അങ്ങനെയല്ല എല്ലാ മീനും ഈ പൊടിയിൽ കയറും. അതാണ് ഞങ്ങളെ വരുമാനം ഉണ്ടായത്. ആ വരുമാനത്താണ് ഇപ്പോൾ ഈ ഷട്ടർ ഇട്ടതുകൊണ്ടാണ് നമുക്ക് തീരെ ഇല്ലാത്തത്. നമ്മളെ കുറേ കൂട്ടുകാരുണ്ട്. അവർ ഈ മേഖലയിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോയി. ചിലർ വേറൊരു പണിക്ക് പോയി. ചിലർ ഈ പണിയെടുത്തിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനും അശ്വേട്ടനാണ് ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ അശ്വേട്ടൻ ഞാനും ഇതിൽ ഒപ്പന പണിക്ക് പോയ ആളാണ്. ഇപ്പോൾ അശ്വേട്ടൻ വരെ ഇപ്പോൾ അയാൾക്ക് പ്രായമായതുകൊണ്ട് അയാൾക്ക് പണിക്ക് വരാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ജോഷി, പിന്നെ പ്രത്യേക ഏട്ടനുണ്ട് ഗണേശേട്ടൻ, അവർ പിന്നെ നമ്മളെ അളിയ മൂസർ ഗംഗൻ നട്ടുണ്ട്. ഓനും ഇപ്പോൾ ഞാൻ ചെറിയൊരു അലോഗ്യമായതുകൊണ്ട് ഇപ്പം വരുത്തില്ല പണിക്ക്. പിന്നെ ഇവിടുത്തെ പണിയൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഈ പണിക്ക് തന്നെ വരും. ഞങ്ങൾ കൂടെ തന്നെ വരും മീൻ പിടിക്കാനും. തോണിയിലുണ്ടായിരുന്നു. തോണി ഇപ്പം കരക്കേറ്റ് വേറെ ആവശ്യമില്ല. തോണിനെ കൊണ്ട് ആവശ്യം വരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഈ സാമ്പത്തിക. പിന്നെ ഈ മഞ്ച ഷട്ടർ ഇടുന്നത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. ഒരു ഈ ചെമ്മീൻ കയറുന്ന ഒരു സമയമുണ്ട്. ഡിസംബർ ജനുവരി ആ മാസത്തിലാണ് സാധാരണ വെള്ളച്ചെമ്മീൻ എന്ന് പറഞ്ഞാൽ അറിയല്ലോ. അപ്പോൾ അത് കയറുന്നത് ആ സമയത്താണ്. പിന്നെ വർഷത്തിൽ കയറുന്ന പറഞ്ഞിട്ട് ഇരുമീനും മാലാൻ അതാണ് വർഷത്തിൽ കയറുള്ളു. പക്ഷേ അത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ് ഈ മീനെല്ലാം ഉണ്ടാവല്. ഡിസംബർ ജനുവരി ആയാലേ ഈ ചെമ്മീൻ കയറും. ആ ചെമ്മീൻ ഇപ്പം കയറില്ല. ആ ചെമ്മീൻ കയറിയാൽ ഇത് കൂടുതൽ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ വരുമാനം ഈ ചെമ്മീൻ പിടിച്ചിട്ടാണ്. അതായത് എന്നെ പോലെയല്ല, ഞാൻ മത്സ്യം ഈ വലയും പിടിച്ചിട്ട് പോകുന്നത്. തപ്പി പിടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവർക്കാണ് ഏറ്റവും കഷ്ടപ്പാടിപ്പം കൂടുതലുള്ളത്. അവരിപ്പോൾ ഈ ദേശത്തു നിന്ന് വേറെ മറ്റൊരു നാട്ടിലേക്ക് പോകണം ചെമ്മീൻ പിടിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് അതിനെക്കൊണ്ട്. അത് മാത്രമായിട്ട് ഉപജീവനം കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വർത്തമാനം ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആളും അവർ അതുകൊണ്ട് ജീവിക്കുന്ന ആളുണ്ട്. ഇപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ തൊഴിലുറപ്പുണ്ട്. തൊഴിലുറപ്പിനെല്ലാം പോകുന്നു. ഈ തപ്പീറ്റി ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ.
രാത്രിയെ പോലെ മത്സ്യം പിടിക്കാൻ തോണിയിൽ. അതിനിടയിൽ അവിടെ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ബണ്ട് കെട്ടിയിട്ട് മത്സ്യം പിടിക്കാത്ത ഒരവസ്ഥയിലാക്കി വെച്ചത്. അപ്പം നമ്മൾ രണ്ടുപേർ പോയിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് അത് സ്റ്റേ വാങ്ങി. അങ്ങനെ ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും മീനൊന്നും ഇല്ല, കെട്ട് തുറക്കുന്നില്ല. പാടശേഖര കമ്മിറ്റി അവർ തോന്നും പോലെയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പുഴയ്ക്ക് പോയാൽ മത്സ്യം കിട്ടുന്നില്ലെങ്കിൽ പുറത്ത് വേറെ എന്ത് പണിക്ക് പോകും? പിന്നെ കുട്ടികൾ പോറ്റണം, അവർ വിദ്യാഭ്യാസം നോക്കണം. അപ്പം നമുക്ക് വേറെ ആനുകൂല്യമൊന്നും കിട്ടാനില്ല. മുമ്പ് വെച്ചാൽ നമ്മളെ വീടൊക്കെ ഓടിൻ്റെ വീടാണ്. മുമ്പ് മത്സ്യത്തൊഴിലാളിക്ക് വീട് കൊടുക്കലുണ്ട്, ഇപ്പോൾ ആ ഒരു സമ്മതം ഇതില്ല. അപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിലാണ് വീടെല്ലാം കൊടുക്കുന്നത്. അത് ലൈഫിൽ പെട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് വീട് കൊടുക്കുന്നത്. നമ്മളൊക്കെ വീട് ഓടിൻ്റെ വീടും മരമൊക്കെ പോയി ദ്രവിച്ച്. അപ്പോൾ അത് കണ്ടിട്ടും അധികാരികളൊന്നും അതിനൊരു നടപടിയില്ല. ലൈഫ് എൻഡിൽ കൊടുത്തിട്ടും ഒന്നും തരുന്നില്ല. അപ്പോൾ നമ്മളുടെ കഷ്ടപ്പാടാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. ഈ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗത്തുള്ളതാണ് ഞാൻ. അപ്പോൾ പഞ്ചായത്തിന് നമുക്കൊരു ആനുകൂല്യം കിട്ടുന്നില്ല. അവർ പറയുന്നത് ഈ കൂപ്പുറം പ്രദേശത്ത് മത്സ്യത്തൊഴിലാളി ഇല്ല എന്നാണ്. പക്ഷേ മറിച്ച് അവർ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവിടെ ആ ഭാഗത്തിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഒന്നും അവർ നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല. ചില വ്യക്തികൾ ഇങ്ങനെ അവിടെയുള്ള സ്ഥലങ്ങൾ കയ്യേറി സ്വന്തമായിട്ട് നികുതി അടച്ച് അവർ ഇതിലായിരുന്ന അവർ ചെമ്മീൻ കണ്ടിയാക്കി. അപ്പോൾ അവരെ ജീവൻ ഉപജീവന മാർഗം അവർ കണ്ടെത്തുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ഒരു ആനുകൂല്യം ഇവിടെ കിട്ടുന്നില്ല. അതാണ് നമ്മുടെ പഞ്ചായത്ത് അധികം ചെയ്യുന്ന ഏറ്റവും വലിയ വിഷമം. നമ്മളീ പ്രദേശത്ത് എന്ന് വെച്ചാൽ രണ്ട് പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ്, കുഞ്ഞോങ്ങലും ചെറുതാഴും. അപ്പോൾ ചെറുതാഴം ഇതിൽ ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഇവർ മഞ്ച കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തുള്ള വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള സൗകര്യം ഇല്ല. പാടശേഖര കമ്മിറ്റി അടച്ചിടുന്നു, അവർക്ക് തോന്നിയ പോലെ തുറക്കുന്നു. ഒരവസ്ഥയിലുള്ളു, കൃഷി നശിക്കുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ, വെള്ളം അങ്ങനെ കയറുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് തപ്പി പിടിക്കാനോ വല പിടിച്ച് വലിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാനിപ്പോൾ ഒരു 11 വർഷത്തോളമായി ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മത്സ്യത്തൊഴിലാളി മീൻ പിടിക്കാൻ പോയി. ഇവിടെ അതിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണ് മീൻ പിടിക്കാൻ പോകാൻ കാരണം. അപ്പം 11 വർഷമായി. അപ്പം എൻ്റെ കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛമ്മ, അപ്പനല്ല, അപ്പൻ ആശാരിയാണ്, അച്ഛമ്മ പോയിട്ടുണ്ട്, അപ്പൻ്റെ പെങ്ങൾ, ഇവരൊക്കെ മത്സ്യം പിടിച്ച് ജീവിച്ചതാണ്. എൻ്റെ അമ്മയും എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ അമ്മയും തപ്പി പിടിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഗവൺമെൻറ് എംപ്ലോയി ആയി. ഇപ്പോഴും ഞാൻ ഇവിടെ മത്സ്യം പിടിച്ച് ജീവിക്കുന്നതാണ്. പക്ഷേ ഈ കുറച്ച് കാലം, ഒരു 4-5 വർഷത്തോളമായി നമുക്കിപ്പോൾ മീൻ പിടിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത്. കാരണം മീൻ പിടിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതിന് മെയിൻ കാരണം ഈ വള്ളം കയറ്റി ഇറക്കാനുള്ള സൗകര്യമുള്ള മഞ്ച ഉണ്ടായിരുന്നു അവിടെ. ആ മഞ്ച സ്ഥിരമായി അടച്ചിടുന്നത് കൊണ്ട്
ഇവിടെ നല്ല വെള്ളമാകി ഉപ്പുവെള്ളം കയറാതെ നല്ല വെള്ളമാകി നല്ല വെള്ളത്തിൽ പായൽ പൂത്താലി എന്നിവ സുലഭമായി വളരുന്നത് കൊണ്ട് നമുക്ക് മീൻ പിടിക്കാനുള്ളൊരു സൗകര്യം ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്തു തരേണ്ടത് നമുക്ക് ഈ വീടുകളിൽ ഈ 80% ദളിത് വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. നമുക്കിപ്പോൾ ഇതിനൊരു പിന്നെ പ്രതിവിധി എന്ന വേണ്ടത് ഈ മഞ്ച തുറന്നുകൊണ്ട് ഇവിടെ ഉപ്പുവെള്ളം കയറ്റി വെള്ളം ഇറക്കും കയറി ഇറങ്ങിയാൽ നമുക്ക് മീൻ സുലഭമായിട്ട് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെയുള്ള ഈ പിന്നെ ഒരു 100, 109, 110 ക്ഷേമതി അംഗത്വമില്ല മത്സ്യത്തൊഴിലാളികളുണ്ട്. ക്ഷേമതി അംഗത്വമില്ല അവർ, ഈ അംഗത്വമില്ലാത്തവരും ഉണ്ട് ഇവിടെ മത്സ്യം പിടിച്ച് ജീവിക്കുന്നവർ. അപ്പോൾ അത്രയും കുടുംബാംഗങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാകും ഈ മഞ്ച തുറന്ന് കിടന്നാൽ. ചെറുതാഴം പഞ്ചായത്തിൽ പെട്ട പിന്നെ ഈ ക്ഷേമതി അംഗത്വമില്ല 10-40 മത്സ്യത്തൊഴിലാളികളുണ്ട് ചെറുതാഴം പഞ്ചായത്തിൽ പെട്ടത്. പക്ഷേ ചെറുതാഴം പഞ്ചായത്തിൽ നിന്ന് നമുക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ചെറുതാഴം പഞ്ചായത്തിൽ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. വർഷാവർഷത്തിൽ മത്സ്യഫെഡിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ഒരു ഫണ്ട് വരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ആ ഫണ്ട് ന്യായമായിട്ട് ഇവിടെയുള്ള മത്സ്യ ഈ കോപ്പുറം ദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് തന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ചെറുതാഴം പഞ്ചായത്ത് കോപ്പുറം ദേശത്ത് അങ്ങനെ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന മത്സ്യ തൊഴിലാളികൾ ഇല്ല എന്നാണ് അവർ നമുക്ക് തരുന്ന മറുപടി. അപ്പോൾ ഇതിന് ഈ നമ്മ ഈ അവിടെ മത്സ്യ തൊഴിലാളി പിന്നെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ കലക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ഈ ഒരു മത്സ്യത്തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എന്ന് വെച്ചിട്ട് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ എല്ലാവരും ഒപ്പും ക്ഷേമതി അംഗത്തെ നമ്പറും വെച്ചിട്ടാണ് കൊടുത്തത്. അതിന് ഇതുവരെ യാതൊരുവിധ മറുപടി പഞ്ചായത്ത് അധികൃതർ നമുക്ക് കിട്ടിയില്ല. ഞാൻ സ്ഥിരമായി ഈ മത്സ്യ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഈ അവസ്ഥ, അതായത് ഇവിടെ മീൻ ഇല്ലാത്ത അവസ്ഥ വരാൻ കാരണം അവിടെയുള്ള പാടശേഖര കമ്മിറ്റി പിന്നെ ഇവിടെയുള്ള കൃഷി അവ മഞ്ച തുറന്ന് വെച്ചാൽ ഇവിടെയുള്ള കൃഷി നശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ മഞ്ച സ്ഥിരമായി അടച്ചിട്ടത് കൊണ്ടാണ് ഇവിടെ മീൻ കയറാത്തത്. ആ കാരണം കൊണ്ട് ഞാൻ മത്സ്യം പിടിക്കാൻ പോയ ഞാൻ ഇപ്പോഴ് കരപ്പണി അതായത് പെയിൻറ്റിങ് മേഖലയിലേക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 30 കാലം ഇവിടെ ജോലി ചെയ്തു മത്സ്യമായിട്ട്. ഈ മത്സ്യമേഖലയുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക അന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായ മത്സ്യബന്ധം ഇപ്പോൾ ഈ പുഴയിലില്ല. കാരണം ഇവിടെ കണ്ടൽക്കാട് സ്വകാര്യ വ്യക്തികൾ ഇത്തരക്കാരെല്ലാം കൂടി ഇത് ഏകോപിച്ചുകൊണ്ട് ഇത് ഏറ്റെടുത്ത് അങ്ങനെ സാധാരണ താഴേക്കെട്ടിൽ കിടക്കുന്ന ഈ ദളിതരായവർ ഈ മതപരിവർത്തനം ചെയ്തവർ മുസ്ലിംസ് ഇങ്ങനെ താഴെ കിടക്കുന്ന ഒരുപാട് വിഭാഗക്കാരെ തള്ളിക്കൊണ്ട് അവരൊരു കയ്യേറ്റം എന്ന രീതിയിൽ ഇതങ്ങ് വ്യാപകമായിട്ട് വർഷങ്ങളായിട്ട് തുടങ്ങിയത്. അതുമുതൽ ഇതുതൊട്ട് ഞങ്ങൾക്കൊന്നും ഇത് ഈ മത്സ്യമേഖലയിൽ ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ മത്സ്യം പിടിക്കുന്ന സമയത്തൊക്കെ നല്ലോണം കണ്ടൽക്കാടുണ്ടായ പ്രദേശമാണ് ഇതൊക്കെ. ആ കാലഘട്ടം കടന്നു ഏതാണ്ട് കുറേ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ സ്വകാര്യ വ്യക്തികൾ ഈ ഭൂമിയിൽ ഏക്കർ കണക്കിന് ഭൂമികൾ ഗവൺമെൻറ്റിൽ നിന്ന് എന്തോ നീതി വെച്ചുകൊണ്ടോ അങ്ങനെ എന്തോ സാമ്പത്തിക ബന്ധം നടത്തിയിട്ട് ഓരോ
കെട്ടുകെട്ടാക്കി മാറ്റി നിർത്തിയിട്ട് അതിൽ ചെമ്മീൻ പലതരം മത്സ്യങ്ങളൊക്കെ വളർത്തി വരുന്നതുകൊണ്ടാണ് ഈ കണ്ടൽക്കാടുകൾ പെട്ടെന്ന് കിടന്ന് ദുർബലപ്പെടാനുള്ള ഒരു പ്രത്യേക ഒരു കാരണം വരുന്നത്. അവർക്ക് കണ്ടൽക്കാടിൻ്റെ ആവശ്യം കാണുന്നില്ല, അവർക്ക് മത്സ്യം വളർത്തും, അത് ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരുപാട് സാമ്പത്തികം ഇതെല്ലാം കിട്ടുന്നുണ്ട്. അത് അവരങ്ങനെ ജീവി നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് ഈ സംവിധാനങ്ങളൊന്നും ചെയ്യാനാക്കാനോ പറ്റാത്തൊരു സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത്. എൻ്റെ ഓർമ്മ വെച്ചതാണത് ഈ പറയപ്പെടുന്ന ഈ തെക്കേ കൈപ്പാട് എന്ന് പറയുന്ന ഇതിൻ്റെ ഉടമി ഒരു ആറോൺ സാൻഡി എന്ന വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിന് 140 ഏക്കർ വിട്ടുകൊടുത്ത കടബാധ്യതയായിട്ട്, അത് കുറേ കാലം മാറി മാറി വന്ന സമയത്ത് അതൊരു മിച്ചഭൂമിയായി മാറ്റും. ആ മിച്ചഭൂമിക്കാർ ഇത് കയ്യേറി അതൊരു ഡിവൈഡ് ചെയ്തു പല മേഖലയിലേക്ക് കൂടെ അവർ കെട്ടും പണ്ടുകളിലാക്കി മത്സ്യമേഖല വീണ്ടും തുടങ്ങിയവർ തന്നെ. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നും പുറത്തേക്ക് പോയി. അങ്ങനെ വന്നേരാണ് ഈ കണ്ടൽക്കാടിൻ്റെ പ്രതിസന്ധി മുന്നോട്ട് വരുന്നത്. സ്വകാര്യ വ്യക്തികൾ ഓരോ ഷെഡുകളാക്കി ഓരോ കൂടുകളാക്കി ഓരോ കൂടുകളാക്കി അവിടെ ചെമ്മീനും ഞണ്ടും പലതുമായിട്ട് പല മേഖലയിൽ ഏഴോത്ത് പിന്നെ പട്ടുവം ഇങ്ങനെ പ്രധാന ഒരുപാട് പ്രദേശങ്ങൾ ഇതേ വന്ന് ആ പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവിടെയും ഞങ്ങൾ ഇത് ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കണ്ടൽക്കാട് ഇതേപോലെ ഒരുപാട് ഒരുപാട് കണ്ടികളൊക്കെ ഉണ്ട്. ഒരുപാട് ഒരുപാട് കണ്ടികളിൽ വേലിയേറ്റം വേലിയിറക്കും. ഈ കെട്ടിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും മത്സ്യം കയറുന്നത് വേലിയേറ്റം വേലിയിറക്കത്തിനാണ്. അതെന്ന് വെച്ചാൽ ഇരുമീന് ഞണ്ട് ചെമ്മീൻ ഇങ്ങനെ പലതരം മത്സ്യങ്ങൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുക. ഈ കണ്ടൽക്കാടിൽ ഒരുപാട് മത്സ്യങ്ങൾ ഇരുമീൻ ഈ മാലൻ ചെമ്മീൻ ഇതൊക്കെ കണ്ടൽക്കാടിനുള്ളിലുണ്ട്. അതിൽ കുഞ്ഞുങ്ങളും മുട്ടകളും ഇതിന്ന് വിരിയുന്നത് ഇത് മാസങ്ങളും 4-8 മാസം കഴിഞ്ഞ് വലിയ വലിയതായി വരുന്നു. അങ്ങനെ പുഴയിലേക്ക് വരും, ഞങ്ങൾക്കത് കിട്ടാമെന്ന്. അപ്പോൾ ഈ വേലിയേറ്റം വേലിയിറക്കും തടസ്സം വന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഉദ്ദേശിച്ചതായ രീതിയിൽ ഇവിടെ ജോലി ചെയ്യണം, ജോലി ചെയ്തിട്ട് ഉപജീവനമാർഗ്ഗം കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ പോവും, ഒരു 12 മണി 1 മണി വരെ പണിയെടുക്കും, 2 കിലോനോ 3 കിലോ മീൻ കിട്ടും. അത് തിരിച്ച് 3 നാൾ ഷെയർ ചെയ്താൽ അതിന് എന്തുമാത്രം വരുമാനം ഉണ്ടാകുക. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശത്ത് ഇത് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ചെറുതായും പഞ്ചായത്തിൽപ്പെട്ട പ്രദേശമാണ് ഇത്. ഈ 110 ഏക്കറോളം അവിടെ ഇങ്ങനൊരു സംവിധാനം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മത്സ്യം തീരെ ഇവിടെ ഇല്ലാതാകുന്നത്. മെയിൻ വേലിയേറ്റവും വേലിയിറക്കത്തിൻ്റെ പ്രശ്നമാണ്. വേലിയേറ്റവും വേലിയിറക്കും കൃത്യമായിട്ടുണ്ടെങ്കിൽ തന്നെ മത്സ്യം വ്യാപകമായിട്ട് ഇതിനകത്ത് വരുകയും ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ വ്യാപകമായിട്ടുള്ള തൊഴിലാളികളുണ്ട്. ഇവിടെ ഞങ്ങൾ ഈ ദളിതർ പിന്നോക്ക അവസ്ഥയിൽപ്പെട്ട ഒരുപാട് വിഭാഗങ്ങളെ നോക്കുമ്പോൾ ഒരു 350 തൊഴിലാളികൾ തന്നെ ഇവിടെ ഉണ്ട്. അതും സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട്, അങ്ങനെ കൂട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾ മത്സ്യ ഫെഡുമായിട്ട് ബന്ധപ്പെടും. ഞങ്ങൾ തീരദേശമാണ്, ഉൾനാടൻ മത്സ്യമേഖല ഞങ്ങളൊക്കെ. അവരാണ് നമ്മൾ അങ്ങനെ തരംതിരിച്ചു. തീരദേശം വേറെ, ഉൾനാടൻ മേഖല ഞങ്ങളൊക്കെ ഉൾനാട്ടിൽ പെട്ടതാണ്. നമ്മളിപ്പോൾ പൈസ അടക്കലും വാങ്ങലും മത്സ്യ ഫെഡിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ധനസഹായങ്ങളൊക്കെ വെക്കുന്നത് വീട് വെക്കുന്നത് ഈ സാമ്പത്തികമെല്ലാം അവരത് ഈ പിന്നെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന ഈ ജ്യോതിയും ധീരജ്യോതിൻ്റെ പൈസ കൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള ഇത് കിട്ടുന്നതും കൂടി ഇല്ലാതെ വരുന്ന കാഴ്ചപ്പാടാണ്. ഞങ്ങളിപ്പം ഈ മത്സ്യമേഖലയുമായിട്ട് വളരെ ദൂരം ദൂരം പോയിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് ജോലി ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ല, പുഴയുണ്ട് പക്ഷെ മത്സ്യമില്ല. നമ്മുടെ പടിഞ്ഞാറൻ കടലും നദികളും തമ്മിലുള്ള ജൈവികമായ ബന്ധവും കടലിൻ്റെ വേലിയേറ്റവും വേലിയിറക്കവും അതിനനുഗുണമായി നദികൾക്ക് സംഭവിക്കുന്ന ആവാസ വ്യവസ്ഥയും പരിഗണിച്ചുകൊണ്ടായിരുന്നു നദീതീരവാസികളായ നമ്മുടെ പൂർവികർ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നത്. വേലിയേറ്റത്തിനനുസരിച്ച് കടലിലെ ഉപ്പുവെള്ളം നദികളിലേക്ക് ഒഴുകിയെത്തുന്നതാണ് തീരദേശത്തിൻ്റെ സമൃദ്ധിക്ക് കാരണമായി വരുന്നതെന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഉപ്പുവെള്ളത്തിൽ കൃഷി ചെയ്യേണ്ടുന്ന വിത്തുകൾ കണ്ടെത്തിയതും തലമുറകളോളം അവയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നതും. ഉപ്പുവെള്ളത്തിൽ മാത്രം വളരുന്ന കണ്ടൽ വനങ്ങൾ, മത്സ്യങ്ങൾ, ചെമ്മീൻ തരങ്ങൾ, കക്കകൾ മുതലായവയെല്ലാം അന്ന് സമൃദ്ധമായിരുന്നെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ നദികളുടെ കൊലയാളികൾ അവകാശപ്പെടുന്ന വികസനവാദങ്ങൾ വേട്ടക്കാരുടേതാണെന്ന് മനസ്സിലാവുക.